ഭാര്യ ഗർഭിണിയായാൽ ഉടൻ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുന്നു. ഈ വിചിത്ര ആചാരം മറ്റെവിടെയുമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഇതുപോലുള്ള കൗതുകൾ നിറഞ്ഞ അറിവുകൾക്ക് എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓരോ വിഭാഗത്തിനും വ്യത്യസ്ത ആചാരങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ ആ വിചിത്രമായ ആചാരങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടും. എന്നാൽ ഈ വിചിത്രമായ കാര്യങ്ങൾ ആ ആളുകളിൽ നിന്ന് വ്യത്യസ്തമല്ല. കാരണം അവർക്ക് അവരുടെ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത്തരമൊരു വിചിത്രമായ പാരമ്പര്യത്തെ കുറിച്ചാണ്. അത് അറിഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. രാജസ്ഥാനിലെ ചില പ്രദേശങ്ങളിൽ കുടുംബത്തിലെ മരുമകൾ ഗർഭിണിയാകുമ്പോൾ അവളെ പരിപാലിക്കുന്നതിന് പകരം ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുന്നു. സാധാരണയായി ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു ഭർത്താവ് സന്തോഷിക്കുന്നു, തന്റെ കുഞ്ഞിനെ ജനനത്തെ കുറിച്ച് സ്വപ്നം കാണുന്നു, ഭാര്യയെ സേവിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഇവിടെ കാര്യം അല്പം വ്യത്യസ്തമാണ്. ഗർഭിണിയാകുന്ന ദിവസം മറ്റൊരു പെൺകുട്ടി വരുമെന്ന് ഉറപ്പാണെന്ന് ഗർഭിണിയാകുന്ന ഭാര്യമാർക്കും അറിയാം. ഈ സവിശേഷ ആചാരം രാജ്യത്തെ ഒരു പ്രവിശ്യയിൽ വളരെ പ്രചാരത്തിലുണ്ട്. രാജസ്ഥാനിലെ ബാർമർ ജില്ലയിലെ ദേരാസർ എന്ന ഗ്രാമത്തിലാണ് ഇത്തരം വിചിത്രമായ ആചാരങ്ങൾ നടക്കുന്നത്. ഇവിടെ ജലക്ഷാമം ഏറെയാണ്. കടുത്ത വേനലായാലും കൊടു ശൈത്യമായാലും വീട്ടിലെ സ്ത്രീകൾ പകൽ മുഴുവൻ വെള്ളം തേടി കിലോമീറ്ററുകളോളം അലയേണ്ട അവസ്ഥയാണ്. ഇവിടെ പെൺകുട്ടികളെ കുട്ടിക്കാലം മുതൽ വെള്ളം കൊണ്ടുവരാൻ പഠിപ്പിക്കുന്നു. അതിനാൽ വിവാഹശേഷം അവർക്ക് രണ്ടും മൂന്നും പാത്രങ്ങൾ ചുമന്ന് വെള്ളം കൊണ്ടുവരാം. ഗർഭിണികൾക്ക് ഇത്രയും പ്രയാസപ്പെട്ട് വെള്ളം കൊണ്ടുവരുന്നത് അത്രയും അപകടകരമായ ഒരു ജോലിയാണ്. ഈ ഗ്രാമത്തിൽ പെൺകുട്ടികൾ ഗർഭിണിയായാൽ ഉടൻ തന്നെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ച് നവവധുവിനെ കൊണ്ടുവരുന്നു. അങ്ങനെ വെള്ളം കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവാദിത്വവും പിന്നെ രണ്ടാമത്തെ ഭാര്യയ്ക്ക് ആദ്യ ഭാര്യയെ പരിപാലിക്കുവാനും കഴിയും. ഇങ്ങനെ ഒരു ആചാരം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അല്ലേ. ഇതുപോലുള്ള കൗതുകങ്ങൾ നിറഞ്ഞ അറിവുകൾക്കായി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ.